ഏവർക്കും വന്ദനം, നമസ്കാരം, സമാധാനം. കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് ലഭിച്ച ഒരു ഫോൺ കോളിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. ആത്മീയ കാര്യങ്ങളോട് വളരെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായ അടുപ്പമുള്ള ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല, മിക്കവാറും എല്ലാ ആഴ്ചയും ഒരു ദിവസമെങ്കിലും എന്നോട് ബന്ധപ്പെട്ടിട്ട് വചനസംബന്ധമായ കാര്യങ്ങൾ വളരെ ആഴത്തിൽ ആരാഞ്ഞറിയുവാൻ താല്പര്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന, ഞാൻ വളരെയധികം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഉന്നയിച്ച ഒരു ചോദ്യത്തെ ആസ്പദമാക്കിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ചോദ്യം? അദ്ദേഹം ആമുഖമായി പറഞ്ഞത്, എനിക്ക് പാപമുക്തമായ പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ വലിയ താല്പര്യമുണ്ട്, പക്ഷേ ആ ഒരു ആഗ്രഹം വേണ്ടതുപോലെ നിലനിർത്തുന്നതിൽ ഞാൻ പരാജയപ്പെടുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്യുന്ന പാപങ്ങൾ എന്ത് എന്ന് ഒരു കടലാസിലെഴുതി, അതിനുശേഷം അതിൻ്റെ ബേസിസിൽ ഒരു തീരുമാനമെടുത്തു, ഈ പാപങ്ങൾ ഞാൻ ഇനിയും ആവർത്തിക്കുകയില്ല. ഞാനതിനുവേണ്ടി വളരെ ദൃഢമായ തീരുമാനമെടുത്തു, പ്രാർത്ഥനയോടെ തന്നെ തീരുമാനമെടുത്തു. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അന്ന് എഴുതി വച്ചത് മുഴുവൻ ആവർത്തിച്ചു എന്ന് മാത്രമല്ല, അതിനപ്പുറത്ത് ഞാൻ കടന്നുപോയി. എന്താണിങ്ങനെ സംഭവിക്കുന്നത്? ഇതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇതാണ് അദ്ദേഹത്തിന് അറിയേണ്ട ചോദ്യം. ഞാൻ ഒന്നുകൂടെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിക്കട്ടെ, ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആത്മീയമായി ജീവിക്കുന്നവർ. മറ്റുള്ളവരൊക്കെ ഇതാണ് പറയുന്നത്, മൃതപ്രായരാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും. അത് മലയാളത്തിൽ വന്നപ്പോൾ യാചിപ്പീൻ എന്നാക്കി, അത് പോട്ടെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചോദിപ്പീൻ എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് തിരിച്ചറിയുവാൻ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ എൻ്റെ സഹയാത്രികരായി സഹകരിക്കുന്ന ഏവർക്കും താല്പര്യമുണ്ടായിരിക്കുമെന്ന ധാരണയിലാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ നാം ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പുരോഹിത വർഗത്തിൻ്റെ കാഴ്ചപ്പാടും യേശുവിൻ്റെ കാഴ്ചപ്പാടും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. പരസ്പര വിരുദ്ധമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. പുരോഹിതവർഗം വിശ്വാസികളെ കാണാൻ എപ്പോഴും ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ താരിപ്പനുസരിച്ച് വിശ്വാസികളെ കാണുന്നത് പാപികളായിട്ടാണ്. വളരെയധികം ദൃഢവിശ്വാസത്തോടും ആത്മധൈര്യത്തോടും ഒരുപക്ഷെ ഗുഹ്യമായ സന്തോഷത്തോടും കൂടെയാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും പാപികളാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വാക്യം എടുത്ത് അങ്ങ് ശരിക്കും പ്രയോഗിക്കും, എല്ലാവരും പാപം ചെയ്ത് കൃപയിൽ നിന്ന് അകന്നുപോയി, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തനുമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ആത്മവിശ്വാസമാണ്. പുരോഹിതവർഗത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഒരു എന്താ പറയുന്നത് വിശേഷമേ ഉള്ളൂ, അല്ലെങ്കിൽ ഫീച്ചർ ഓർ ആസ്പെക്റ്റേ ഉള്ളൂ, അതെന്താണ്? എല്ലാവരും പാപികളാണ്. പക്ഷേ അപ്പോൾ മറന്നു പോകുന്നൊരു കാര്യം,
എല്ലാവരും പാപികളാണെങ്കിൽ പുരോഹിതന്മാരും മെത്രാന്മാരും കന്യാസ്ത്രീകളും എല്ലാവരും പാപികളാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധിയുടെ പരിവേഷമണിഞ്ഞ് ചില സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ ആർക്കാണ് അവകാശമുള്ളത്? അപ്പോൾ പറയും, നിങ്ങൾ പാപികളാണ്, ഞങ്ങൾ പാപികളല്ല. എന്താണ് ഞങ്ങൾ പാപികളല്ലാത്തത്? ഞങ്ങൾ കുപ്പായമിട്ടിരിക്കുന്നു. അതിനേക്കാളൊക്കെ അധികമായി ഞങ്ങൾക്ക് ചില അപ്പോസ്തോലന്മാരുടെ കൈവയ്പ് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ സെൻറ്റ് തോമസാണ്. സെൻറ്റ് തോമസിൻ്റെ കൈവയ്പ് കിട്ടിയവരാണ് മെത്രാന്മാർ. മെത്രാന്മാരുടെ കൈവയ്പ് കിട്ടിയവരാണ് പുരോഹിതന്മാർ. തോമാസ് ലീഹായുടെ കൈവയ്പ് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന ഒരു മെത്രാൻ തോമാസ് ലീഹയെ പോലെയാണോ ജീവിക്കുന്നത്? ഈ കൈവയ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതും പറഞ്ഞു മന്ത്രവാദം എന്ന് പറയുന്നത് പോലെ എന്ന് മാത്രമേ ഇതിനർത്ഥം കൽപ്പിക്കാനാവൂ. അല്ലെങ്കിൽ തോമാസ് ലീഹ ജീവിച്ചതുപോലെ ജീവിക്കുക, ഞാൻ അദ്ദേഹത്തിൻ്റെ കൈവയ്പ്പിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിലുണ്ടായിരുന്ന ആത്മീയമായ അച്ചടക്കവും കാഴ്ചപ്പാടും യാതൊരു മാറ്റവും സംഭവിക്കാതെ വ്യാജമായ കാര്യങ്ങൾ അഡൾട്രേഷനൊന്നുമില്ലാതെ അതുപോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. കൈവയ്പ്പെന്ന് പറഞ്ഞാൽ ഒരാളുടെ വ്യക്തിത്വം മറ്റൊരാളിലേക്ക് പകരുന്ന പ്രക്രിയയ്ക്കാണ് കൈവയ്പ്പെന്ന് പറയേണ്ടത്. അല്ലാതെ വേറൊരു കൈവയ്പ്പുണ്ട്, കൈ നൂർത്തി രണ്ട് അടി കൊടുത്താൽ അതും കൈവയ്പ്പാണ്, നീ എൻ്റെ ദേഹത്ത് കൈവച്ചു എന്നവൾ പറയുന്നില്ലേ, അതുപോലെയാണ്. അതല്ലല്ലോ, ആത്മീയമായ സാഹചര്യത്തിൽ കൈവയ്പ്പ് എന്നതിൻ്റെ അർത്ഥം ഒരാളുടെ അതിമഹത്തായ വ്യക്തിത്വം അദ്ദേഹം സ്വമനസ്സാലെ പൂർണ്ണ കൺവിക്ഷനോടുകൂടെ അവനതിന് അർഹനാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ അവന് പകർന്നു കൊടുക്കുക, സ്വന്തം വ്യക്തിത്വം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്ന പ്രക്രിയയ്ക്കാണ് നാം കൈവയ്പ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തോമാസ് ലീഹായുടെ കൈവയ്പ്പുണ്ടെന്ന് അവകാശപ്പെട്ട തോമാസ് ലീഹായുടെ വ്യക്തിത്വം നിന്നിലെവിടെയാണ്, ആർക്കാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇതൊരു വെറും പൊള്ളയായ അവകാശവാദമാണ് എന്നതാണ് പച്ച പരമാർത്ഥം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൂട്ടി പിന്നെ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ചില സഭകളിൽ മെത്രാൻ മരിച്ചാൽ ഇരുത്തി അടക്കുക, കാരണം ഞങ്ങൾ നിങ്ങളെ പോലെയല്ല. എന്തിനാണ് പുരോഹിതൻ ഇങ്ങനെ, വാസ്തവത്തിൽ കോമാളിത്തരം എന്ന് പറയത്തക്ക വിധത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്? ഞങ്ങൾ നിങ്ങളെ പോലെയല്ല. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഒരു പുരോഹിതൻ 5 മീറ്റർ തുണി തികച്ചും ഒരു സാഹചര്യത്തിനും ഇണങ്ങാത്ത വിധത്തിലുള്ള വസ്ത്രമാക്കി ധരിച്ചുകൊണ്ട് നടന്നാൽ? ഇപ്പം ഞാൻ കുപ്പായം വിട്ട ആളാണ്. വസ്തുവത്തിൽ കുപ്പായം ധരിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊരു ഒരു വൈക്ലബ്യമുണ്ടായിരുന്നു. കാരണം ഇതെന്താണ്, ഇത് പാവാടയാണോ, ഇത് പുരുഷന്മാർക്ക് ചേർന്ന വസ്ത്രമല്ല എന്ന് എനിക്കെപ്പോഴും അറിയാമായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഞാൻ വളരെ വളരെ കൂലങ്കഷമായി ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ കുപ്പായമിടുന്ന ഇടാതിരുന്ന കാലഘട്ടവും ഞാൻ കുപ്പായമിട്ട് നടന്ന കാലഘട്ടവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം എൻ്റെ വ്യക്തിത്വത്തിലോ എൻ്റെ സ്വഭാവ ഗുണത്തിലോ എൻ്റെ സന്മാർഗബോധത്തിലോ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അമ്പേ ഇല്ല. അതാണ് സത്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും. പിന്നെ അതെന്താണ്, ഞാൻ നിന്നെ പോലെയല്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കാനായി ഉപയോഗിക്കുന്ന ഒരു കരു മാത്രമാണിത്. ഞാൻ പറഞ്ഞു വന്നത് പുരോഹിതവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരെ, അതായത് പുരോഹിതരല്ലാത്തവരെ, ഒരു പ്രത്യേകമായ വിധത്തിൽ കാണുവാൻ എപ്പോഴും താല്പര്യമുള്ളവരാണ്, നിർബന്ധിതരാണ്. ഈ സത്യം പറയുമ്പോൾ പലർക്കും വിമിഷ്ടം വരും എനിക്കറിയാം, പക്ഷേ നിങ്ങൾ സത്യം അറിയുന്നതാണ് നല്ലത്. കാരണം ഈ സത്യം അറിയത്തക്കവണ്ണം ദൈവം എന്നെ ചില പാതകളിൽ നടത്തി അനുഭവത്തിൽ നിന്നുള്ള സത്യം പകരുവാൻ എനിക്ക് ആത്മധൈര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കടമ നിർവഹിക്കുകയാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.
എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാട് തുലോം വ്യത്യസ്തമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. യേശു വ്യക്തികളെ കണ്ടതും പുരോഹിതന്മാർ അവരെ കാണുന്നതും തമ്മിൽ രാവും പകലും പോലെ, അല്ലെങ്കിൽ പകലും രാവും പോലെയുള്ള വ്യത്യാസമുണ്ട്. യേശു മനുഷ്യരെ കണ്ടത് പാപം എന്ന് പറയുന്ന കണ്ണാടിയിൽ കൂടെ അല്ല, ലോകത്തിൻ്റെ പാപപരിഹാരാർത്ഥം സ്വയത്തെ ത്യാഗമായി അർപ്പിക്കാനേ നിന്ന് യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മനുഷ്യർ പാപികളല്ല. അവരെ എങ്ങനെയാണ് യേശു വിശേഷിപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ദൈവ മക്കളാകുന്നു, ഞാൻ നിങ്ങളെ അടിമകളെന്ന് പറയുന്നില്ല, എൻ്റെ കൂട്ടുകാർ എന്നത്രേ ഞാൻ നിങ്ങളെ വിശേഷിപ്പിക്കുന്നത്. റോമൻ ശതാധിപതിയെ കണ്ട് പറഞ്ഞു, യെരുശലേമിലും പോലും ഞാൻ ഇങ്ങനെയുള്ള ഒരു വലിയ വിശ്വാസം കണ്ടിട്ടില്ല. കനാന്യ സ്ത്രീയെപ്പറ്റി അത് തന്നെ പറഞ്ഞു. കൂനിയായ സ്ത്രീയോട് പറഞ്ഞു, നീ അബ്രഹാമിൻ്റെ മകളാണ്. സക്കായിയോട്, യഹൂദന്മാർ വെറുത്തിരുന്ന സക്കായിയോട് പറഞ്ഞു, നീയും അബ്രഹാമിൻ്റെ മകനാണ്. എല്ലാവരിലും നന്മ മാത്രം കാണാൻ കണ്ണുണ്ടായിരുന്ന യേശു ഒരു വശത്ത് നിൽക്കുന്നു. അതിന് കടകവിരുദ്ധമായി എല്ലാവരിലും തിന്മ മാത്രം കാണുന്ന ഒരു പുരോഹിത വർഗം മറ്റൊരിടത്ത് നിൽക്കുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഞാൻ പറയാൻ കാര്യം, നാം ഈ യാഥാർത്ഥ്യം മനസ്സിലാകണമെങ്കിൽ ഈ ഒരു പശ്ചാത്തലം മനസ്സിലാകണം. ഇങ്ങനെയുള്ള ഒരു പുരോഹിത വർഗത്തിൻ്റെ സ്വാധീനത്തിൽ നാം മതപരമായി രൂപീകരിക്കപ്പെട്ടത് കൊണ്ട് നാം എപ്പോഴും പാപം 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 എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. സഭ അങ്ങനെയാണല്ലോ, കുമ്പസാരം, എല്ലാവരും കുമ്പസാരിക്കണം. ഒന്നിൽ വ്യക്തിപരമായി കുമ്പസാരിക്കണം, അല്ലെങ്കിൽ ഒരു കൂട്ടമായി കോൺഗ്രിഗേഷണൽ കൺഫഷൻ എന്ന് പറയും ചെയ്യണം. കാരണം ഞാൻ പാപിയാണ്, നന്മ എൻ്റെ നന്മയൊന്നുമില്ല, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എന്നിൽ നന്മയില്ല, എന്നിൽ സത്യമില്ല, ഇങ്ങനെ നാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്, നന്മ എന്നിലില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട്, നന്മ ചെയ്യാനുള്ള കഴിവ് കുറച്ചുകൂടെ ആർജിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടല്ലോ? ഒട്ടുമില്ലല്ലോ. ഉള്ള ആത്മധൈര്യം പോവുകയല്ലേ ചെയ്തിട്ടുള്ളൂ. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഈ പുരോഹിത വർഗത്തിൻ്റെ സ്വാധീനത്തിൽ മാത്രം നിൽക്കുമ്പോൾ നമുക്ക് യാതൊരു രക്ഷയുമില്ല. ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, നമുക്ക് യാതൊരു പുരോഗതിയും ഉണ്ടാകുകയില്ല, ആത്മീയമായ യാതൊരു വളർച്ചയും നമുക്കുണ്ടാകുകയില്ല. കാരണം അപ്രകാരമുള്ള ഒരു ക്രമീകരണവും സംവിധാനവും അതിൻ്റേതായ ശുശ്രൂഷയും മാത്രമാണ് ഇതിൽ നിർവഹിക്കപ്പെടുന്നത്. ഇതിലുള്ള അപാകതയും അബദ്ധവും അനീതിയും എന്താണെന്ന് തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്തവരാണ് പുരോഹിതന്മാർ. അതുകൊണ്ട് പലപ്പോഴും അവർ ആത്മാർത്ഥതയോടുകൂടെയാണ് തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്നത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ ആത്മാർത്ഥത അജ്ഞതയിൽ നിന്ന് ഉടലെടുക്കുന്ന ആത്മാർത്ഥതയാണ്. അവർ ചെയ്യുന്ന ആ വലിയ നാശം, വ്യക്തികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മുറിവുകൾ, നിസ്സഹായതകൾ, ഡിസബിലിറ്റീസ് എന്ത് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. അപ്രകാരമുള്ളൊരു സംവിധാനത്തിൻ്റെ ഇരയായിട്ടാണ് ഈ നല്ലവനായ എൻ്റെ സുഹൃത്ത് എന്നോട് ഇടപെട്ടത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനിയും പാപത്തോട് മല്ലിട്ട് യുദ്ധം ചെയ്ത് ആരെങ്കിലും ജയിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനൊരു ചരിത്രമില്ല. യേശു ഈ ലോകത്തിൽ വന്നത് പാപത്തോട് എങ്ങനെ യുദ്ധം ചെയ്യണം, എന്ത് മാർഷൽ ആർട്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഏത് പടവാൾ വടിവാൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ഏത് AK-47 വെച്ച് ടൂഷും ടൂഷും വെടിവെക്കണം എന്ന് പഠിപ്പിക്കാനല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരാധീനത യേശുവിനെ അറിയുന്നില്ല, യേശുവിൻ്റെ പഠിപ്പീരുകൾ മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല, യേശു നമുക്ക് നൽകിയ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് മാത്രമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പുരോഹിത വർഗത്തോടുള്ള അടിമത്തമാണ്. എനിക്ക് ഒരൊറ്റ പുരോഹിതനോട് പോലും വ്യക്തിപരമായ വിഷമമില്ല,
എതിർപ്പില്ല എന്ന് മാത്രവുമല്ല പലരോടും എനിക്ക് സ്നേഹവും ബഹുമാനവുമാണ്. എന്നാൽ ഞാൻ പറയുന്നത് പൊതുവായി ഈ പുരോഹിത വൃത്തിയെപ്പറ്റിയാണ്, പ്രീസ്റ്റ് ക്രാഫ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിൻ്റെ അടിസ്ഥാനം തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. അത് സുവിശേഷത്തിനും അല്ല പുതിയ നിയമത്തിനാകമാനം ഉള്ള ആത്മീയ ദർശനത്തിന് ഘടകവിരുദ്ധമാണ്. നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം കൊണ്ട് തന്നെ വ്യത്യസ്തമായ ശ്രേണിയിൽ നിന്നുകൊണ്ട് അതിൻ്റേതായ അഭിമാനവും അടിസ്ഥാനരഹിതമായ അഭിമാനം കാണിച്ചുകൊണ്ട് നടക്കുന്ന പുരോഹിത വർഗത്തിന് ഒരു നിമിഷം നിലനിൽപ്പുണ്ടാകാൻ സാധ്യമല്ല. പക്ഷേ പുതിയ നിയമത്തിൻ്റെ ദർശനം നമുക്കാർക്കും സ്വീകാര്യമല്ലാത്തതുകൊണ്ട് നമ്മേക്കാൾ മേന്മയേറിയ ഒരു പുരോഹിത വർഗത്തിൻ്റെ എന്താ പറയുന്നത് തൊങ്ങൽ, വസ്ത്രത്തിൻ്റെ തൊങ്ങൽ പിടിച്ച് മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാനൊക്കത്തുള്ളൂ, ഈ ലോകത്തിൽ രണ്ടു കാലം നിൽക്കാനൊക്കത്തുള്ളൂ എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് പാപം എന്ന് പറയുന്ന ബലഹീനതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധ്യമാണോ? സാധ്യമാണ്, തീർച്ചയായും സാധ്യമാണ്. പക്ഷേ വഴി ഇതല്ല എന്ന് മാത്രം, വഴി ഇതല്ല. പിന്നെ എന്താണ് വഴി? ആ വഴിയാണ് യേശു ക്രിസ്തു. യേശു പറഞ്ഞല്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതാണ് ഏതെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ, വഴിയുണ്ടോ? ഉണ്ട്. വഴി ഏതാണ്? യേശുവാണ് വഴി. അതാണല്ലോ നമ്മുടെ വിശ്വാസം. ഇന്ന് യേശുവാണ് വഴിയെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വളരെ ഹ്രസ്വമായി സൂചിപ്പിക്കട്ടെ. വളരെ പ്രാവർത്തികമായ കാര്യം ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോവുകയാണ്. ദയവായി ശ്രദ്ധിക്കുകയും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യണം. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പറയാം. ഞാൻ എൻ്റെ മുൻപുള്ളൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ശാരീരികമായി വളരെയധികം പീഡകൾ അനുഭവിച്ച വ്യക്തിയാണ്. വേദന, വേദന, വേദന. ഞാൻ ഈ കാലം അത്രയും വേദന ശമിക്കാനുള്ള ഗുളിക, പെയിൻ കില്ലേഴ്സ് എന്ന് പറയും, വേദനയെ കൊല്ലുന്ന മരുന്ന്, വേദന സംഹാരി മരുന്ന് കഴിക്കാതെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എൻ്റെ ശരീരത്തിൻ്റെ വേദന ഞാൻ അതിജീവിക്കുന്നത് വളരെ ഏകാഗ്രബുദ്ധിയോടെ വായിക്കുകയും എഴുതുകയും ചെയ്യുമ്പോഴാണ്. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ വേദന 100% മറന്നു പോകും. 100%, 99% അല്ല, 100% ഞാൻ മറക്കുന്നത് അർത്ഥവത്തായ ജോലി ചെയ്യുമ്പോഴാണ്. എനിക്ക് ലഭിച്ച നിയോഗമനുസരിച്ച് ഏറ്റവും അർത്ഥവത്തായ ജോലി ചിന്തിക്കുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും കണ്ടെത്തുന്നതിലേക്ക് പകരുകയുമാണ്. അതെൻ്റെ ജീവിതത്തിൻ്റെ ധന്യതയാണ്. ആ അവസ്ഥയിൽ എനിക്കിതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു, യാതൊരു സംശയം. അതുപോലെ തന്നെ ഞാൻ പ്രസംഗിക്കുന്ന സമയത്തും ഞാൻ ആ കൃപ അനുഭവിക്കാറുണ്ട്. ഇനിയും ഞാൻ എന്തുകൊണ്ടാണ് കോളേജിലൊക്കെ പഠിച്ച കാലത്ത് കള്ളു കുടിക്കാതെയും ലഹരി മരുന്ന്, ആ കാലത്തൊക്കെ വളരെയധികം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടെ കള്ളുകുടിയുടെയും ലഹരി മരുന്നിൻ്റെയും കേന്ദ്രമായിരുന്നു. കാരണം പണക്കാരൊക്കെ ഉള്ള തിങ്ങിയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്കറിയാം. ഞാനെന്തുകൊണ്ടാണ് ഇതിലൊരിക്കൽ പോലും, എനിക്ക് മുൻപിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു, മറ്റൊന്നുമല്ല, എനിക്ക് പട്ടിണിയില്ലാതെ ജീവിക്കണം. മാത്രവുമല്ല എൻ്റെ ഒരു വലിയ സ്വപ്നം ഒരു നല്ല അധ്യാപകനാകണമെന്നായിരുന്നു. അതിന് തക്കതായ ഭൗതികമായ സമ്പത്ത് ആർജിക്കാനാണ് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസിൽ പോയത്. അതിന് വഴിയൊരുക്കിയ ജോർജ് കുട്ടിച്ചാൻ എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ അദ്ദേഹം മരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് പഠിക്കുവാൻ ഒരിക്കലും ഒക്കുമായിരുന്നില്ല. ദൈവനിയോഗം എന്ന പോലെ അദ്ദേഹം എന്നെ സന്ദർശിക്കുകയും പെട്ടെന്ന് പോക്കറ്റിൽ കൈയിട്ട് 3000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട്, നീ ഇത് നിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിച്ച് കൊള്ളണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ പോയി. ആ ഒറ്റ നിമിഷത്തിലാണ് എൻ്റെ ഭാവി തീരുമാനിക്കപ്പെട്ടത്. അത് ദൈവനിയോഗം തന്നെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനങ്ങനെ അവിടെ പോയപ്പോൾ ഈ പടുകുഴിയിൽ വീഴാതെ
ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിച്ചത് ഒരു നല്ല ലക്ഷ്യബോധമാണ്. അപ്പം നമുക്ക് പാപത്തോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധ്യമല്ല. പിന്നെ എന്താണ്, നല്ല ഒരു വ്യക്തിത്വം പ്രാപിക്കാനുള്ള വലിയ ആഗ്രഹം നമുക്കുണ്ടാകണം. നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന വലിയ സാധ്യതകളെപ്പറ്റി നമുക്കൊരു ബോധവും അതിനെപ്പറ്റി ബഹുമാനവും ഉണ്ടായിരിക്കണം. ഞാൻ എല്ലാവരോടും പറയുന്നത് നാം നമ്മെ തന്നെ ബഹുമാനിക്കണം. എല്ലാ ദിവസവും രാവിലെ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പോയൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമസ്കാരം പറയണം, നിന്നോടുള്ള നമസ്കാരം പറയണം. കാരണം നീ ഒരു അത്ഭുത സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും വഹിച്ചുകൊണ്ട് നടക്കുന്ന അതുല്യമായ ഒരു പ്രതിഭാസമാണ്. ആ ഒരു വലിയ വില തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ ഞാൻ എങ്ങനെ സംരക്ഷിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യാം എന്ന ഒരു താല്പര്യം, ഒരു ചുമതല ബോധം നമ്മുടെ ഉള്ളിലുണ്ടായാൽ അതുകൊണ്ട് വരുന്ന വ്യത്യാസം വിപ്ലവാത്മകമാണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അല്ലാതെ ഇന്നത് പാപത്തെപ്പറ്റി ഒരു 500 പാപത്തിൻ്റെ ലിസ്റ്റ് എഴുതി വെച്ചു, ഞാൻ ഇതൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ, ഞാൻ ഇന്നേ ദിവസം കള്ളം പറയത്തില്ല, ഞാനിന്ന് സന്ധ്യയാകുന്നതിന് മുമ്പ് നിങ്ങളറിയാതെ സാധാരണ പറയുന്നതിനേക്കാൾ കൂടുതൽ കള്ളം എന്ന് പറഞ്ഞിരിക്കും. അതല്ലാതെ മറ്റൊരു സാധ്യതയില്ല. ഇതാണ് എൻ്റെ സത്യം. അപ്പോൾ നമുക്ക് ഈ പാപത്തെ യുദ്ധത്തോട് യുദ്ധം ചെയ്ത് അതിനെ അതിജീവിക്കാൻ സാധ്യമേ അല്ല. പിന്നെ എന്താണ് പാപമെന്ന് പറയുന്നത്? ഒരു ന്യൂനതയെ അടയാളപ്പെടുത്തുന്നു. ഇംഗ്ലീഷിൽ മൂലഭാഷയിൽ പാപം എന്ന് പറയുന്നത് മിസ്സിങ് ദ മാർക്ക് എന്നർത്ഥത്തിലാണ്. അതായത് നാം എത്തതിൻ്റെ അടുത്ത് നാം എത്തിയിട്ടില്ല. മിസ്സിങ് ദ മാർക്ക്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഏഷ്യയിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ജമ്പ് ബാർ ക്രോസ് ബാർ ഇങ്ങനെ വെച്ചു, ചാടി അത് തട്ടിപ്പോയി. അത് ആ മിസ്സിങ് ദ മാർക്ക്, ആ മാർക്ക്, ആ ഒരു തട്ടം വരെ ആ ഔന്നത്യം പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ അവസ്ഥയുടെ പേരാണ് ഈ പാപം എന്നുള്ളത്. ആ ഒരവസ്ഥയിൽ ഇപ്പോൾ ഹൈ ജമ്പ് നിങ്ങൾ കളിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ബാറിനോട് യുദ്ധം ചെയ്യുക, അതിനെപ്പോൾ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ രണ്ടടി കൊടുക്കുക, വല്ല പ്രയോജനമുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ കഴിവ് വളർത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് തക്കതായ പരിശീലനം പ്രാപിക്കുകയാണ് വേണം. അതിനൊരിക്കലും ശ്രമിക്കാതെ ആ ബാറിനെ ഞാൻ വെട്ടി നുറുക്കും, അല്ലെങ്കിൽ 10 ചീത്ത വിളിക്കും, അല്ലെങ്കിൽ അതിനോട് ഗുസ്തി ചെയ്യും. അതേ പൊട്ടത്തരമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബാറിനോട് യുദ്ധം ചെയ്തതിൻ്റെ കണക്കാണ് ഈ കുംഭസാരവും. പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് നിൻ്റെ പാപമൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ മറ്റുദാഹരണം പറഞ്ഞാൽ, ഞാനിത് അദ്ദേഹത്തോട് പറഞ്ഞ ഉദാഹരണം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്, തോറ്റു, തോക്കാതിരിക്കട്ടെ പക്ഷെ തോറ്റു. അപ്പോൾ സാറ് ടീച്ചറിൻ്റെ അടുത്ത്, ടീച്ചർ പറഞ്ഞു നീ വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ആയപ്പോൾ, അതുകൊണ്ട് തോറ്റതിന് 5 രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു, അതുകൊണ്ട് പോ, അടുത്ത വർഷമെങ്കിലും ജയിക്കണം. അപ്പോൾ പോയി. അപ്പോൾ ശങ്കരൻ പിന്നെയും തെങ്ങയിലാണ് ഇങ്ങനെ പണ്ട് നടന്നതുപോലെ അവിടെ ഇവിടെ പഠിക്കാതെ ഇങ്ങനെ നടക്കുന്നു. വാർഷിക പരീക്ഷ വന്നു, വീണ്ടും തോറ്റു. ടീച്ചറുടെ അടുത്ത് നിന്ന് പറഞ്ഞു നീ ഒരു വഷളനാണ്, നീ തോക്കാൻ മാത്രം ജയിച്ചവനാണ്, അതുകൊണ്ട് നിന്നെ 100 രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു, പോ, അടുത്ത വർഷം എങ്ങനെ ജയിക്കണം. അപ്പോൾ അടുത്ത വർഷം വന്നു, ആ പഴയ പണി ശങ്കരൻ തെങ്ങലായതുകൊണ്ട് തോറ്റു. അപ്പോൾ ടീച്ചർ പറഞ്ഞു നീ ഒരു ഭാരമാണ്, നീ തോക്കാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ്, നീ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, നീ ഇവിടെ കിടന്ന ഈ ക്ലാസ്സിലെ ബെഞ്ച് ഒടിക്കാനായിട്ട് വന്നവനാണ്, അതുകൊണ്ട് നിനക്ക് 1000 രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു, പോ. ഇത് തന്നെയാണ് നടക്കുന്നത്. പോകുന്നു, കുമ്പസാരിക്കുന്നു, അച്ഛൻ പറയുന്നു ആ അപ്പോൾ അവിടെ ഒരു
പത്ത് മെഴുകുതിരി കത്തിക്ക്, അല്ലെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ സഭയുടെ ഭണ്ഡാരത്തിൽ ഒരു 1000 രൂപ കൂടുതലിട എന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ അടുത്ത വർഷവും 5ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ തോറ്റു 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 കിടക്കുന്ന മഹദി മഹാന്മാരാണ് ക്രിസ്ത്യാനികൾ. ആ ഒരവസ്ഥ നാം എന്താണ് തിരിച്ചറിയാത്തത്? നമ്മൾ, യേശു നമ്മോട് പറയുന്നത്, നമ്മളുടെ വ്യക്തിത്വത്തിൽ ആത്മീയമായ വളർച്ച പ്രാപിക്കാതെ നമുക്ക് നാം ഇന്ന് അനുഭവിക്കുന്ന പരാധീനതകളെ അതിജീവിക്കാൻ സാധ്യമല്ല, സാധ്യമല്ല തന്നെ. എന്നാൽ ഈ പാപത്തിൻ്റെ വലിയ ലിസ്റ്റിനോട് ഈ മഹാഭാരത യുദ്ധമൊന്നും നടത്തേണ്ട കാര്യമില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി. പഴയതിനെ അതിജീവിക്കുവാൻ മറ്റൊരു മാർഗവുമില്ല. യേശുവല്ലാതെ മറ്റൊരു മാർഗമില്ല. യേശുവിലാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലാക്കണം, ദയവായി മനസ്സിലാക്കുക. യേശുവിൻ്റെ വ്യക്തിത്വം പ്രാപിക്കുക, അല്ലെങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വളരുക എന്നുള്ളതാണ്. എന്താണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം? ദൈവഹിതം എന്തെന്ന് അറിഞ്ഞിട്ട് അത് ഈ ലോകത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി പരിപൂർണമായി തന്നെ തന്നെ സമർപ്പിക്കുകയും അങ്ങനെ സമർപ്പിക്കുന്നതിൻ്റെ ഫലമായി വ്യക്തിത്വത്തിലൊരു വലിയ വെളിച്ചം ഉദിക്കുകയും ചെയ്യുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയുടെ പേരാണ് യേശുവിലാകുക എന്ന്. ആ ഒരവസ്ഥയിലേക്ക് വളരുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സഭയും ലോകത്തിലെങ്ങുമില്ല. അതൊരു പുരോഹിതൻ്റെയും അജണ്ടയല്ല. കാരണം ഒരു പുരോഹിതനും ഒരു പ്രൊഫഷണൽ പുരോഹിതനും അപ്രകാരം വളർന്നിട്ടുള്ളതല്ല. അങ്ങനെ വളരണമെന്നറിയാവുന്ന വ്യക്തി പോലുമല്ല. അവരൊക്കെയും ഇപ്പം നാടകത്തിൽ ഒരു റോൾ കളിക്കുന്നു എന്നതുപോലെ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു ട്രാൻസ്പോർട്ട് ഡ്രൈവറാണ്, നിങ്ങളവിടെ പോയി വണ്ടി ഓടിക്കുന്നു, വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ വീട്ടിൽ വരുന്നു, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇങ്ങനെയുള്ള പോക്കല്ലാതെ യേശുവിൽ കൂടെ നാം കണ്ടതും പറഞ്ഞതുമായ ആ ഒരു വലിയ വളർച്ചയിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയും ഒരു സഭയിലും ഇന്നില്ല, നൂറ്റാണ്ടുകളായിട്ടില്ലായിരുന്നു എന്നത് പച്ച പരമാർത്ഥമാണ്. അത് തിരിച്ചറിയാനുള്ള ധൈര്യം നാം കാണിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് വിടുതൽ പ്രാപിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ ആ വിടുതൽ പ്രാപിക്കേണ്ട വഴിയിലല്ല നാം സഞ്ചരിക്കുന്നത്, അത് മറ്റൊരു വഴിയാണ്. ആ വഴിയുടെ പേര് നസ്രയനായ യേശു എന്നാണ്. ആ വ്യക്തിത്വത്തിലേക്ക് വളരുവാൻ നാം ശ്രമിക്കാത്തിടത്തോളവും കാലം 5ാം ക്ലാസ്സിൽ തോറ്റു 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 കിടക്കുന്ന വിദ്യാർത്ഥിയെപ്പോലെ, മതപരമായ സ്കൂളിലെ 5ാം ക്ലാസ്സിൽ തോറ്റു കിടക്കുന്ന, ഓരോ വർഷവും പോയി ഫൈൻ ഏറ്റു വാങ്ങുന്ന, കുറ്റബോധത്തോടും അപകർഷതാബോധത്തോടും മാത്രം ജീവിക്കുവാൻ വിധിക്കപ്പെട്ട നിരാലംബരായ ആളുകളായിട്ടാണ് നാം കഴിയുന്നത്. ഇതിൻ്റെ ദുരവസ്ഥ തിരിച്ചറിയുവാൻ ആളുകൾ കൂട്ടാക്കുന്നില്ല. കാരണം എല്ലാവരും ഇതേ ബോട്ടിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒക്കത്തുള്ളൂ എന്നൊരു ധാരണയാണ്. ആ ധാരണയിലാണ് എല്ലാവരും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് വലിയ നഷ്ടവും അപകടവും അപമാനവുമാണ്. അതുകൊണ്ടാണ് നാം മറ്റുള്ളവരുടെ കണ്ണിൽ അപമാനത്തിന് ഇരയായിത്തീരുന്നത്, നമുക്ക് നമ്മോട് തന്നെ ബഹുമാനം തോന്നാത്തത്, നമുക്കെന്തെങ്കിലും വിലയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പോലും നാം കൂട്ടാക്കാത്തത്. ഇനിയും ഒരു കാര്യം കൂടെ അനിവാര്യമായി ഉൾപ്പെടുത്തേണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് പുരോഹിതവർഗം എല്ലാവരെയും പാപിയാണ് പാപിയാണ് പാപിയാണെന്ന് ലേബിൽ ഒട്ടിച്ചു നിർത്താൻ ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നത്? അതിൻ്റെ മർമ്മം വളരെ ലളിതമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. പാപമെന്ന് പറയുമ്പോൾ വ്യക്തിത്വത്തിൻ്റെ വിലയിടിവ് എന്നതാണ്. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ലളിതമായ നിർവചനമാണ്. വ്യക്തിത്വത്തിൻ്റെ വിലയിടിവാണ് പാപം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കണം. അപ്പോൾ നീ പാപിയാണെന്ന് പറയുമ്പോൾ നിനക്ക് യാതൊരു വിലയുമില്ല. പിന്നെ വിലയുള്ളത് എനിക്കാണ്. നിൻ്റെ പാപം ക്ഷമിച്ചു തരാനായിട്ട് ദൈവത്തിൽ നിന്ന് ഞാൻ കോൺട്രാക്റ്റ് എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നീ മനസ്സിലാക്കണം. അപ്പോൾ ജനങ്ങളുടെ, ഒരു വ്യക്തിയുടെ വിലയിടിച്ചു കഴിഞ്ഞാൽ അവനെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. ഉദാഹരണമായിട്ട് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ
എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളെ കരുവായിട്ടെടുത്ത് എനിക്കെതിരെ ഒരു കുപ്രചരണം നടത്താനായിട്ടൊരു ശ്രമം. അപ്പം അത് ചെയ്യാനായിട്ട് ഈ വലിയ കോൺസ്പിറസിയൊക്കെ നടത്തിയ ആൾ ബുദ്ധിമാന്മാരായിരുന്നു. അവർ കണ്ടുപിടിച്ചു അവന് കള്ളുകൂടിയനാണ്. അപ്പോൾ അവന് കുറച്ച് കള്ളൊക്കെ നല്ല കള്ളു വാങ്ങിച്ചു കൊടുത്തിട്ട് അവന് നല്ലതായിട്ട് ബോധം നഷ്ടപ്പോൾ അവനോട് പറഞ്ഞു ഇങ്ങനെ എഴുതടാ എന്ന് പറഞ്ഞ് അവൻ എഴുതി പരസ്യപ്പെടുത്തി. അപ്പോൾ അവൻ്റെ സുബോധത്തെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ അവനെ നിയന്ത്രിച്ച് തങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അവനെ കഴുതയാക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇതാണ് പൊതുവായ മർമ്മം. അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അത് പ്രയോഗിക്കുന്നു എന്നത് മാത്രം. രീതിയിൽ വ്യത്യാസമുണ്ട്, പക്ഷെ തത്വത്തിൽ വ്യത്യാസമില്ല. അപ്പോൾ വിശ്വാസി എന്ന് പറയുന്ന വ്യക്തിയുടെ വില ഇടിച്ചെങ്കിൽ മാത്രമേ അവനെ ആശ്രിതനാക്കി കെട്ടിയിട്ട് അവൻ്റെ മേൽ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രാവർത്തികമായ സത്യം. എന്നാൽ വ്യക്തികളുടെ മേൽ ഇങ്ങനെ ആധിപത്യം സ്ഥാപിക്കുന്നത് കൊണ്ട് എനിക്ക് വരുമാനം ആവശ്യമില്ല എന്ന കാഴ്ചപ്പാടിൽ യേശു പ്രവർത്തിച്ചപ്പോൾ അങ്ങനെ വ്യക്തികളുടെ വ്യക്തിത്വത്തിന് വിലയിടിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, അവർക്കിപ്പോഴുള്ള വിലയുടെ 10,000 ഇരട്ടി വർദ്ധിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് യേശു തിരിച്ചറിയുകയും അപ്രകാരം സമീപിക്കുകയും ചെയ്തു. അതുകൊണ്ട് യേശുവും പുരോഹിതവർഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? യേശു ജനങ്ങളെ വിടുവിക്കുവാൻ സ്വതന്ത്രരാക്കുവാൻ വന്നുവെങ്കിൽ പുരോഹിതവർഗത്തിൻ്റെ എക്കാലത്തെയും ശ്രമം അവരെ അടിമകളാക്കി വെക്കുക, അവരുടെ ചൊൽപ്പടിയിൽ നിർത്തുക. അതുകൊണ്ടാണ് നല്ല വിദ്യാഭ്യാസവും ആത്മീയമായ പരിജ്ഞാനവുമുള്ള ഒരു അയ്മേനി ഒരു വേദപുസ്തക സ്റ്റഡി ക്ലാസ് നടത്തിയാൽ അച്ഛൻ വന്ന് അവൻ്റെ മണ്ടയ്ക്കടിക്കും. ഏതെങ്കിലും മതപരമായ കാര്യം പുരോഹിതനില്ല ചെയ്താൽ നിൻ്റെ കഥ കഴിയും. അപ്പോൾ തന്നെ പല വിശ്വാസികളും സത്യകർമ്മം പുരോഹിതന് മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ എന്നാണ്. എന്നെവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? ഇത് പുരോഹിതന്മാർ കണ്ടുപിടിച്ച പച്ച കള്ളവാണ്. യേശു പുരോഹിതനായിരുന്നില്ല, യേശുവിൻ്റെ ശിഷ്യന്മാരാരും പുരോഹിതന്മാരായിരുന്നില്ല. അവർ ദൈവത്തെ അന്വേഷിക്കുകയും അറിയുകയും ചെയ്ത് ദൈവ വേല ചെയ്യുന്നതിൽ പരിശുദ്ധമായ മനസ്സോടെ വ്യാപൃതരായ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവർ മാത്രമായിരുന്നു. അവരാരും പുരോഹിതന്മാരല്ലായിരുന്നല്ലോ. പിന്നെ എവിടെയാണ് ഇതുണ്ടായത്? എന്തിനു വേണ്ടിയാണ് ഇതുണ്ടായത്? നിങ്ങൾ ചിന്തിക്കണ്ടേ? അപ്പോൾ ഇത് മനുഷ്യനെ നിയന്ത്രിക്കണമെങ്കിൽ അവൻ്റെ വില ഇടിച്ച് കളയണം, അവനെ കുറ്റബോധം കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ കുറ്റബോധം കൊണ്ട് നാം നിറയുമ്പോൾ നാം നമ്മെ തന്നെ വെറുത്തു തുടങ്ങുന്നു. അങ്ങനെ വെറുക്കുമ്പോൾ എന്നിൽ യാതൊരു ഗുണവുമില്ല എങ്കിൽ പിന്നെ ആടെ നിന്നെങ്കിലും ഗുണം കടം വാങ്ങിക്കണം. ആ ഗുണം ആടെ നിന്ന് കടം വാങ്ങിക്കും. ആകെപ്പാടെയുള്ളത് ഒരു അച്ഛനാണ് അല്ലെങ്കിൽ ബിഷപ്പാണ്. അതുകൊണ്ടാണ് ഒരച്ഛനെ കാണുമ്പോൾ ഒരു ബിഷപ്പിനെ കാണുമ്പോൾ നമ്മൾ വളരെയധികം ബഹുമാനം കാണിക്കുന്നു. അത് ബഹുമാനമല്ല, അത് കടം വാങ്ങിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ദുരവസ്ഥയുടെ ബാഹ്യമായ പ്രകടനമാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല. ഇത് സങ്കടമാണ്, നമ്മുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന് ദയവായി തിരിച്ചറിയണം. ഞാൻ ആരോടും ഒരു വിധത്തിലുള്ള ഈർഷ്യയും വെച്ചല്ല സംസാരിക്കുന്നത്. കാരണം അങ്ങനെയാണ് എന്നുള്ള വലിയ കുപ്രചരണം ഈ കാലത്ത് തകൃതിയായി നടക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്മ വരണം. നിങ്ങളുടെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾ ആത്മാഭിമാനം പ്രാപിക്കണം. നിങ്ങളുടെ വ്യക്തിത്വം സ്വഗ്രാജ്യം കടുകുമണിക്ക് സദൃശ്യം അതിൻ്റെ ശിഖരം ഭൂമിയുടെ അതുവരെ പോകുന്നുവെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിത്വമാകുന്ന കടുകുമണി ദൈവഹിതമാകുന്ന ഈ ഭൂമിയിൽ വീണ് പൊട്ടി മുളച്ചിട്ട് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അതുവരെയും പോകുന്ന നാൾ അതിൻ്റെ ആഘോഷം അതാകുന്ന ദൈവരാജ്യം. അതിൽ നിന്ന് നമ്മെ എത്രയോ അകലെയാണ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് ജനം തിരിച്ചറിയണമേ എന്നാണ് എൻ്റെ ആകെയുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ ഈ നല്ല സഹോദരനോട് പറഞ്ഞു, ഇതല്ല സാറേ മാർഗം. ഈ മാർഗം പരാജയത്തിൻ്റെയും അപകർഷതാബോധത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും മാത്രം മാർഗമാണ്. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, യേശു. നാം യേശുവിലാകുകയും യേശു നമ്മളിലാകുകയും ചെയ്താൽ പിന്നെ വലുതായിട്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത് തിരിച്ചറിഞ്ഞ സെയിൻ്റ് അഗസ്റ്റിൻ എഴുതിയ ഒരു വാചകം കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാനിത് ഉപസംഹരിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു,
ലവ് ഗാഡ് ആൻഡ് ഡു ആസ് യു പ്ലീസ്. നമുക്ക് ചെയ്യേണ്ടത് പാപത്തോടുള്ള യുദ്ധമല്ല, പിന്നെയോ യേശുവിനെ സ്നേഹിക്കുക എന്നതാണ്. ആ സ്നേഹം എല്ലാറ്റിനും മതിയാകുന്നതാകുന്നു. നമ്മളെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും ഉത്തമമായ വ്യക്തിത്വത്തിൽ നമ്മെ വിജയശ്രീലാളിതരായി കറവിരളാത്ത ദൈവത്തിന് സ്വീകാര്യമായ സമർപ്പണമായി ദാനമായി നമ്മെ തന്നെ അന്ത്യം വരെയും കാത്തു സൂക്ഷിപ്പാൻ പര്യാപ്തമായ മാർഗം ഇത് മാത്രമാകുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.